കർണാടകയിലെ വാർത്തകൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട്. വാർത്തയാവാൻ തക്കമുള്ള കാരണങ്ങളാണ് അവിടെ നടക്കുന്നതും. ബി ജെ പിയും കോൺഗ്രസും ഒന്നിനൊന്ന് പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. തുടർഭരണത്തിനായി ബി ജെ പിയും ഭരണം പിടിച്ചുവാങ്ങാൻ കോൺഗ്രസും ശ്രമിക്കുമ്പോൾ അവസാന ദിവസം വിധി വരുമ്പോൾ വലിയ പൊട്ടിത്തെറി തന്നെയാകും കാണാൻ സാധിക്കുക. കോൺഗ്രസ് ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഏത് വിധേനയും അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. സംസ്ഥാനത്തെ 224 അസംബ്ലി സീറ്റുകളിൽ 150 സീറ്റുകളെങ്കിലും നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. മുൻ സഖ്യകക്ഷികളായ ജെ ഡി എസുമായി ഇത്തവണ ഒരു സഖ്യത്തിനുമില്ലെന്ന് ബി ജെ പി വ്യക്തമാക്കുമോ എന്നതും കാത്തിരുന്നു കാണാം. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുൻപ് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷവും ജെ ഡി എസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യതയും കുറവാണ്. സംസ്ഥാനത്ത് ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടെന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ബി ജെ പി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുന്നത്. സഖ്യത്തെ സംബന്ധിച്ച കാര്യത്തിൽ ആദ്യം തന്നെ വ്യക്തത വരുത്തുന്നത് സംസ്ഥാനത്തെ വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ജെ ഡി എസിന് സ്വാധീനമുള്ള പഴയ മൈസൂർ മേഖലകളിലുള്ള ബി ജെ പി പ്രവർത്തകരിൽ ആശങ്ക ഒഴിവാക്കുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ജെ ഡി എസിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ സൃഷ്ടിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കേണ്ട മേഖലകളായി ഓൾഡ് മൈസൂർ, കല്യാൺ മേഖലകളെ ബി ജെ പി നിശ്ചയിച്ചിട്ടുണ്ട്. 14% വോട്ടർമാരുള്ള രാഷ്ട്രീയ പ്രബലരായ വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള പിന്തുണ കാരണമാണ് ഈ പ്രദേശങ്ങളിൽ ജെ ഡി എസ് ആധിപത്യം പുലർത്തുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. അന്നത്തെ പോലെ ഇത്തവണയും ബി ജെ പിയും ജെ ഡി എസും തമ്മിൽ ധാരണയുണ്ടെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഈ മേഖലയിലുണ്ട്. എന്നാൽ ഡിസംബറിൽ സംസ്ഥാനത്തുണ്ടായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ബി ജെ പിയും കോൺഗ്രസും ജെ ഡി എസും തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണെന്നാണ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. 64 സീറ്റുകളുള്ള ഓൾഡ് മൈസൂർ മേഖലയിൽ പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. നിലവിൽ 13 സീറ്റുകൾ മാത്രമാണ് ഇവിടെ ബി ജെ പിക്കുള്ളത്. ഓൾഡ് മൈസൂർ മേഖലയിൽ പ്രബലരായ കുർബ, ലിംഗായത്ത്, വൊക്കലിംഗ സമുദായങ്ങളിൽ നിന്നുള്ള നേതാക്കൾ തങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ടർമാരിൽ 17% വരുന്ന ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള പിന്തുണയിൽ ഒരു മാറ്റവുമില്ലെന്നും ബി ജെ പി ഉറപ്പു നൽകുന്നു. സംസ്ഥാനത്തെ ജാതി സമവാക്യങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ ഇടപെടൽ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിക്കൊപ്പം സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പാർട്ടിയെ സഹായിക്കുമെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ചുമതലക്കാരനുമായ അരുൺ സിംഗ് പറഞ്ഞത്. ബി ജെ പി യാതൊരുവിധ സഖ്യത്തിനുമില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും പരമാവധി സീറ്റുകൾ നേടി കിങ് മേക്കർ ആവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണയും ജെ ഡി എസ് മുന്നോട്ട് പോകുന്നത്. 50-ലേറെ സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചാൽ കഴിഞ്ഞ തവണത്തേതുപോലെ തൂക്കുസഭ വരികയും ബി ജെ പിക്കോ കോൺഗ്രസിനോ അധികാരത്തിലെത്താൻ ജെ ഡി എസിന്റെ സഹായം തേടേണ്ടിയും വന്നേക്കാം. 2013-18 ഇടയിൽ ബി ജെ പി സംസ്ഥാനം ഭരിച്ചുവെങ്കിലും 18 ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും സഖ്യമാണ് അധികാരത്തിലെത്തിയത്. 19-ൽ കോൺഗ്രസിൽ നിന്നുള്ള 18 MLA മാരുടെ കൂറുമാറ്റത്തിനും രാജിക്കും ശേഷം ബി ജെ പി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. കൂറുമാറിയവരിൽ പലരും പിന്നീട് നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു.